ബാക്ക് ടു മൈ ചെയ്യാൻ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് കാണിച്ചു തരാൻ പോകുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കൈയുടെ ഈ ഭാഗത്തൊക്കെ നമുക്ക് വെയിൽ കൊണ്ടിട്ട് ഭയങ്കരമായിട്ട് ഡാർക്ക് കളേഴ്സ് ആവാണ്ട് നമുക്ക് പുറത്തുനിന്ന് വെയിൽ ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി, കൈയുടെ ഇവിടെ ആയാലും കാലിൻ്റെ ആ പാദത്തിൻ്റെ അവിടെയൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ഡാർക്ക് ആവും പെട്ടെന്ന് കുറച്ച് വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ തന്നെ. അപ്പോൾ അതെങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്തിട്ട് കളയാനാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടണും കൂടി നിങ്ങൾ പ്രസ് ചെയ്യണം, എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോസ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കാണാനും പറ്റത്തുള്ളൂ. അപ്പം പറ്റത്തില്ല, നിങ്ങൾക്കത് അപ്പോൾ തന്നെ ബെൽ ബട്ടൺ നിങ്ങൾക്ക് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് അപ്പോൾ തന്നെ കാണാനും സാധിക്കും. അപ്പോൾ അത് ചെയ്യാം. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ മിക്സ് ഉണ്ടാക്കാമെന്ന് കാണിക്കാം. നമുക്കൊരു ബൗൾ ആവശ്യമുണ്ട്, പിന്നെ ഒരു ടീസ്പൂൺ ആവശ്യമുണ്ട്, പിന്നെ നമുക്ക് ആവശ്യമുള്ളത് പകുതി മുറിച്ചൊരു ചെറുനാരങ്ങ ആവശ്യമുണ്ട്. ഞാൻ അതിൻ്റെ കുരി കളഞ്ഞിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കോൾഗേറ്റ് ആണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ടൂത്ത്പേസ്റ്റാണ് അത് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് കോക്കനട്ട് ഓയിൽ. പാരച്യൂട്ടിൻ്റെ കോക്കനട്ട് ഓയിൽ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നതാണ് ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡയാണ് പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഒരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ടാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു ടൂത്ത് ബ്രഷാണ്. നമുക്ക് ഇങ്ങനെ ഇത് മിക്സ് ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്ക് ആദ്യം ബൗളെടുക്കാം. ടീസ്പൂൺ ഞാൻ ഇവിടെ വെച്ചു. ആദ്യം നമുക്ക് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുക്കാം. അര ടീസ്പൂൺ മൈമിത്രം എടുക്കാം. അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തു. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് അര ടീസ്പൂൺ കോക്കനട്ട് ഓയിലാണ്. പാച്ചൂട്ടിൻ്റെ അര ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ എടുത്തു. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അര ടീസ്പൂൺ ടൂത്ത്പേസ്റ്റ് ആണ് ആവശ്യമുള്ളത്. ടൂത്ത്പേസ്റ്റ് അര ടീസ്പൂൺ എടുക്കാം. അര ടീസ്പൂൺ ടൂത്ത്പേസ്റ്റ് എടുത്തു. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ലെമൺ ആണ്. അത് അതിൻ്റെ അതെന്ന് പറയുന്നത് അര പകുതി മുറിച്ച നാരങ്ങയില്ലേ, അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പകുതി നാരങ്ങ പിഴിയാം. നന്നായി ഇളക്കാം. ഇളക്കി പേസ്റ്റ് പരുവത്തിലാക്കണം. നന്നായി മിക്സ് ചെയ്യാം. ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനി നമുക്ക് ഒരു നന്നായി ഇളക്കിയതിന് ശേഷം നമ്മുടെ കയ്യിലത്തെ കറുത്ത പാടുകളിലാണ് ഈ പേസ്റ്റ് പുരട്ടേണ്ടത്. അപ്പൊ എന്ത് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ടൂത്ത് ബ്രഷ് എടുത്തിട്ട് ബ്രഷിൽ പേസ്റ്റ് എടുക്കാം. എന്നിട്ട് നമ്മുടെ കൈ ഒക്കെ എവിടെയാണ് ഡാർക്ക് കളേഴ്സ് ഉള്ളതെന്ന് വെച്ചാൽ അവിടെ പുരട്ടിയത് ഇട്ടിട്ട് നന്നായിട്ട് ബ്രഷ് വെച്ചിട്ട് ആദ്യം നമ്മുടെ കറുത്ത പാടുകളൊക്കെ നന്നായി പുരട്ടാം. എന്നിട്ട് നന്നായി വെച്ച് ബ്രഷ് കൊണ്ട് ഉരയ്ക്കണം നമ്മൾ. ഞാൻ ഇത്രയും ഭാഗമാണ്, എൻ്റെ ഭയങ്കര സൺടാൻ. ആക്ച്വലി ഇതിവിടെയൊക്കെ നല്ല സൺടാൻ ആണ്. ഞാൻ അവിടെയൊക്കെ നന്നായി പെട്ടാണ്. നിങ്ങളുടെ എവിടെയൊക്കെയാണോ അവിടെയൊക്കെ പറ്റാട്ടോ. നന്നായിട്ട് ബ്രഷ് കൊണ്ട് ഉരയ്ക്കുക. ഉരച്ചിട്ട് ഉരച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇത് ഉണങ്ങാനായിട്ട് വെക്കണം. ഇതെന്നിട്ട് ഉണങ്ങുമ്പോൾ എല്ലാവരും കൈ തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകുക. 5 മിനിറ്റിന് ശേഷം ഞാൻ കൈ കഴുകി വന്നിട്ടുണ്ട്. കൈ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട്. എൻ്റെ കൈമുണ്ടായിരുന്ന ഡാർക്ക് കളേഴ്സ് മൊത്തം പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വെളിച്ചത്തേക്ക് വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തന്നത്.
കണ്ടില്ലേ എൻ്റെ കൈയുടെ ആ ഡാർക്ക് കളേഴ്സൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഈസി ആയിട്ട് 5 മിനിറ്റ് പോലും വേണ്ട, ഇത് 5 മിനിറ്റ് നമ്മൾ ഉണങ്ങാൻ വെക്കണം, ഒരു 7 മിനിറ്റ് നമുക്ക് മതി ഇതിന് വേണ്ടിയിട്ട്. ഈസി ആയിട്ട് കൈ ഭയങ്കര ഗ്ലോ കിട്ടുന്നുണ്ട്, എൻ്റെ കൈ ഭയങ്കര സ്മൂത്ത് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഒരു സൈഡ് എഫക്ട്സ് ഇല്ലാത്തൊരു മെത്തേഡാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും താങ്ക് യു.